നമ്മൾ മെസ്മറൈസ് ചെയ്യിക്കാനായിട്ട് പോകുന്നത്? ഞാൻ ചില സ്റ്റാറുകളുടെ ശബ്ദമാണ് അനുകരിക്കുന്നത്. ക്യാപ്റ്റൻ രാജു സാറിൻ്റെ സൗണ്ട്. ഓക്കെ. താന്തോന്നി എന്ന് പറയുന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ വടക്കം വീട്ടിലെ പോലീസും കളക്ടറും എം എൽ എ ഒക്കെ വന്നിട്ടും വടക്കം വീട്ടിലെ തെക്ക് വടക്ക് തെണ്ടി നടക്കുന്ന താന്തോന്നിക്ക് പറയാൻ സമയമായില്ല. നീ ഒറ്റ ഉറപ്പിയാ അവൻ വളം വെച്ചു കൊടുക്കുന്നത്. ഇന്ന് വരട്ടെ ആ താന്തോന്നി, ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. അമിതാഭ് ബച്ചൻ സാറിന്റെ മലയാളം വേർഷൻ പരസ്യമാണ് ഫോളിയോ വാക്സിൻ. നിങ്ങളുടെ കുട്ടികളെ ഫോളിയോ കൊടുക്കുവാൻ കൊണ്ടുവരൂ, അവരെ ഫോളിയോ വരുന്നതിൽ നിന്ന് രക്ഷിക്കൂ. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായി സൂക്ഷിക്കൂ. നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത് വളരെ ഒരു ലക്കി പ്രോഗ്രാം കേട്ടോ. ഇന്നത്തെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന് വന്നവരാണ്. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഓഡിയൻസ് എല്ലാവരും ഭക്ഷണം കഴിച്ചായിരുന്നോ? അവിടെ ഒക്കെ മഴയുണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. അടുത്തത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. എടദാസപ്പ സ്വന്തം വിളിക്കുമ്പോ അവന് ഫോൺ എടുക്കാൻ സമയമില്ല, കണ്ടാവളുമാരൊക്കെ വിളിക്കുമ്പോ അവന് ഫോൺ എടുക്കാൻ സമയമുണ്ട്. എടദാസപ്പ ഈ നിനക്ക് അമ്മയിലോട്ട് തോന്നാണ്ട, അമ്മയിലുണ്ടായി പിന്നെ ഭയങ്കര വിഷമാണ്ട. അടുത്തത് ടി എസ് രാജുചേട്ടന്റെ വോയിസാണ്. ഞാന് ഗാനരചയിതാവാണ്. ഒരു 100-150 ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഞാന് സംഗീതമൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. സ്വന്തമായിട്ട് തന്നെ മ്യൂസിക് ചെയ്തും അല്ലാതെ മറ്റുള്ള മ്യൂസിക്കിൻ്റെ ഈണത്തിൽ പാട്ടുകൾ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ ആ തരത്തിലൊരു ഗണപതിയുടെ ഒരു കീർത്തനം ഞാൻ തന്നെ എഴുതിയതാണ്. അതിപ്പോൾ മധുബാലകൃഷ്ണൻ ചേട്ടൻ്റെ വോയിസിൽ പാടുകയാണ്. വിനായക നാമം പാടുക മനസ്സേ, വിനായക നാമം പാടുക മനസ്സേ, സിദ്ധിദായകൻ ബുദ്ധിവിനായകൻ, സിദ്ധിദായകൻ ബുദ്ധിവിനായകൻ, മോഷിക വാഹനൻ ഗണപതിയേ. പാരഡി ഡിവോഷണലാണ്. ഊമപ്പെണ്ണിന് ഒരു ഇടപ്പയൻ എന്ന ചിത്രത്തിലെ നീല നിലാവേ നീ കേഴുകയാണോ എന്നുള്ള മ്യൂസിക്കിൽ ഞാൻ എഴുതിയ പാട്ടാണ്. കാനരവാസ എൻ കലിയുഗ വരദാനി, കാത്തരുളിടേ എൻ കരിമലവാസ, കർപ്പൂര ദീപമായി കത്തി ജ്വലിക്കുന്നു, കാത്തരുളിടേണം ശാസ്താവേ, ഇനിയെന്നും കേൾക്കാമയ്യപ്പൻ. Superb.